എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ്, നമ്മൾ A4 ഷീറ്റിൽ എഴുതിക്കൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ഏജോ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമില്ലാതെ എല്ലാവർക്കും ഏർണിങ്സ് നേടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാവർക്കും വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിന് നമ്മൾ ആൻസർ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഏർണിങ്സ്, അതായത് ഒരു 500 rupees ഒക്കെ നമുക്ക് ഡെയിലി ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ഒരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതേപോലെ രജിസ്റ്റർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊരു ടൈമ് കാര്യങ്ങളൊന്നും വേണ്ട. മാത്രമല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പേപ്പറും പേനയും അതേപോലെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സൈറ്റിന്റെ ഇന്റർഫേസ്. ഇതിന്റെ പേര് വന്നിട്ട് ട്യൂട്ടർ ചാംസ്. ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഏർണിങ്സ് കിട്ടുക. മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ എസ്സേ ഒക്കെ എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെയും നിങ്ങൾക്ക് എ4 ഷീറ്റിൽ എഴുതി കൊടുത്തുകൊണ്ട് ഒരു ഏർണിങ്സ് നേടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ട്യൂട്ടർ ചാംസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പല രീതിയിലും നമുക്കിതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലൊരു ട്യൂട്ടറായിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ വർക്ക് ചെയ്യാം. അതല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ പ്രോജക്റ്റ് വർക്ക് അങ്ങനെയുള്ള ഡൗട്ട് അവർക്ക് വേണ്ടിയുള്ള ലാബ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്. അതായത് പലരും പല പ്രോബ്ലംസ്, മാത്സ് ആണ് ഞാനിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് പ്രോബ്ലംസ് ആയിട്ടൊക്കെ തരും, അത് നമ്മൾ സൊല്യൂഷൻ അതിൻ്റെ കൊടുക്കുക. അല്ലെങ്കിൽ ഫിസിക്സ് ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും, എന്ന് നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ആയിരിക്കും, പല സബ്ജക്റ്റ് ഇതിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് ടു ഉള്ളൂ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് സൊല്യൂഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് നല്ലതായിട്ട് നോളജ് ഉണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് വർക്ക്, ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞിരിക്കുന്നത് സൈൻ അപ്പ് വിത്ത് അസ് ടു ബീങ് യുവർ ഓൺലൈൻ ട്യൂട്ടറിങ് ജേർണി. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അതുപോലെ നമ്മുടെ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇതിൽ ജസ്റ്റ് അവരൊരു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അത് നമ്മൾ എസ്സേ പോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒരു മാർക്കിൻ്റെ ഒരു എക്സാം പോലെ ഉണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമുക്ക് ഏത് സബ്ജക്റ്റ്, ഇപ്പം ഞാൻ മാത്സ് സെലക്ട് ചെയ്തെങ്കിൽ മാത്സ് ആണെങ്കിൽ ആ ഒരു ആൻസർ നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മാനറിൽ കൊടുക്കണം. അതുപോലെ അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ, കാരണം സ്റ്റുഡൻസ് ചിലപ്പോൾ അവരുടെ ഡൗട്ട് ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, അത് നല്ലതായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കണ്ടോ എഴുതി നമുക്കത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ ഒരു മൊബൈൽ മാത്രം മതി നമുക്ക് വർക്ക് ചെയ്യാം. അതിനനുസരിച്ചൊരു എമൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ സൈനപ്പ് ചെയ്യുമ്പോൾ അവർ കുറച്ച് ഇതിൻ്റെ ഒരു നമുക്കുള്ള ഒരു നമുക്കിത് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ നമുക്ക് എന്താണ് കിട്ടുന്ന പ്രോഫിറ്റ് അത് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മെയിനായിട്ട് നമുക്ക് ഏൺ മണി, നമ്മൾ നമ്മുടെ നോളജ് ഷെയർ ചെയ്യുന്ന വഴി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അതുപോലെ നമ്മുടെ നോളജും, കാരണം നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ആൻസർ നമുക്ക് നമ്മളത് കണ്ടുപിടിക്കണമല്ലോ. ചിലപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ നോളജും കൂടെ ഇൻക്രീസ് ചെയ്യാൻ നമുക്കിത് ഈ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കുന്നതാണ്. അത് അവരോട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ കാണും. അപ്പോൾ അതിന് നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ നോളജൊക്കെ ഇതിലൂടെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ ഇതിൽ വർക്ക് ചെയ്യാം. നമുക്കങ്ങനെ വലിയ ഇപ്പോൾ ചിലർക്ക് കുറച്ച് ടൈമേ ഉള്ളായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീ ടൈമില്ല. നമുക്ക് മറ്റുള്ള ജോബുകൾക്കൊന്നും നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഇതിൽ അതൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ നെയിം എവിടെ കൊടുക്കുക, നിങ്ങളൊരു ഇമെയിൽ ഐഡി കൊടുക്കുക, അതിനുശേഷം ക്വാളിഫിക്കേഷൻ ലെവൽ. അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു ആണ്, നമ്മൾ ഗ്രാജുവേഷൻ ഇല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഡിഗ്രി, ജസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് സെലക്ട് ചെയ്തു.
അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ്. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എസ്സേ ഒക്കെ എഴുതാൻ അറിയുന്നവരുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിനാൻസ്, ബയോളജി സബ്ജക്റ്റ് താഴെ കൊണ്ട് കേട്ടോ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും അതേപോലെ ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു ഡിഗ്രി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇനി ഞാൻ നമുക്ക് ആ അത് എങ്ങനെയാണ് ഇനി ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി നമുക്കിവിടെ സബ്മിറ്റ് എന്ന ഓപ്ഷൻ കണ്ടല്ലോ, ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ അത്രയും കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ താങ്ക്സ് ഫോർ ചൂസിങ് ടു ബി എ ട്യൂട്ടർ ചാമ്പ് എന്ന് പറഞ്ഞ് ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് അവരൊരു മെയിൽ അയക്കും, ജസ്റ്റ് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ, ഈസി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് ത്രൂ നിങ്ങൾക്ക് വിഡ്രോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു മെയിൽ വരും. അപ്പോൾ എന്താണ് ഈ മെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ വർക്ക് തരുകയല്ല, നമുക്ക് ഇതിലൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്തത് ആ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് അവരൊരു ടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റ് ഫയല് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫയല് നമ്മളെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫയല് യു ആർ റിക്വസ്റ്റ് ടു കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ഫയൽ ടെസ്റ്റ് ഫയൽ വിത്തിൻ 24 hours. ഓക്കെ, 24 മണിക്കൂറിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇവർ അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്ന ഈ ഒരു ടെസ്റ്റ് ഫയൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിൽ പിന്നീട് വർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഈ ഒരു ടെസ്റ്റ് നമ്മൾ പാസ്സാവണം. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെഗിലാണെങ്കിലും അതേപോലെ നമ്മൾ ഹെലോ എക്സ്പെർട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അതിലെല്ലാം വർക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാം. അതിനുശേഷം അവരത് ജഡ്ജ് ചെയ്ത് പർട്ടിക്കുലർ എല്ലാ ഓർഗനൈസേഷനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷമാണ് നമുക്ക് പിന്നീട് ഇതിൽ വില്ലിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ വർക്കുകൾ കിട്ടിത്തുടങ്ങുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബയോളജി സെലക്ട് ചെയ്തുകൊണ്ട് ബയോളജി ബേസ് ചെയ്ത് 3 questions വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ടെസ്റ്റിന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് A4 ഷീറ്റിൽ എഴുതി നമുക്കിതിൽ ആ ഒരു സ്വന്തം കൈകൊണ്ട് എഴുതി നമ്മളിതിൽ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അല്ലാതെ നമുക്ക് തിയറീസൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം, പക്ഷേ നമ്മൾ എഴുതി അത് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓൾ ടാസ്ക് എല്ലാം നമ്മൾ 3 വർക്ക് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നമ്മൾ സെയിം ഇമെയിൽ ഐഡിയിലേക്ക് അത് PDF ഫയലാക്കിയിട്ട് വേണം അയക്കാൻ. അതായത് നിങ്ങളിപ്പോൾ കൈകൊണ്ട് എഴുതിയിട്ട് നമ്മൾ A4 ഷീറ്റിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഫയൽ കൺവേർട്ടറൊക്കെ ഒരുപാട് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഫയൽ കൺവേർട്ടർ എടുത്തിട്ട് അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന A4 ഷീറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചേഴ്സ് എല്ലാം PDF ഫയലാക്കുക. എന്നിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നതും ആൻസേഴ്സൊക്കെ. നമുക്കിപ്പോൾ റെഫറൻസിന് വേണ്ടി നമുക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് ആ ഒരു ആൻസേഴ്സൊക്കെ എഴുതി കൊടുക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിരിക്കണം, ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു ആൻസർ, ഇപ്പം മാത്സൊന്നും അല്ല, മാത്സിനൊക്കെ സെയിം ആൻസേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ അല്ലാതെയുള്ള ഇപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ പോയി നോക്കിയിട്ട് അതേപോലെ കോപ്പി അടിച്ചിട്ട് വന്ന് എഴുതി കൊടുത്താൽ അതൊക്കെ അവർക്ക് മനസ്സിലാവും. അതൊന്നും അവർ ഒരിക്കലും ഇതിൽ അംഗീകരിക്കില്ല, നമ്മളെ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ കോപ്പി ചെയ്യരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യുവർ കണ്ടൻറ് ഷുഡ് നോട്ട് ബി കോപ്പീഡ്. ഓക്കെ, കോപ്പി ചെയ്യരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ എല്ലാം നമുക്ക് A4 ഷീറ്റിൽ തന്നെ എഴുതണമെന്നില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സോൾവ് ചെയ്തത് നമ്മുടെ കൈകൊണ്ട് തന്നെ എഴുതി കൊടുക്കുക. അതുപോലെ തിയറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അല്ലാതെ ഫോർമാറ്റിൽ നമ്മുടെ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് PDF ഫയലാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ 3 വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സെയിം ഇമെയിൽ ID നമുക്കിപ്പോൾ അവരൊരു മെയിൽ വന്നല്ലോ, നമുക്ക് അവർ തന്ന മെയിലിലേക്ക് വേണം PDF ഫയലാക്കിയിട്ട് നിങ്ങൾ അത് അയച്ചു കൊടുക്കാൻ. അതിനുശേഷം അവരത് റിവ്യൂ ചെയ്തിട്ടാണ് നമ്മളെ അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇത്രയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സൈനപ്പ് ചെയ്തു നമ്മൾ എക്സാം പാസ്സായ ശേഷം നമുക്കൊരു മെയിൽ വരും. ആ മെയിൽ ത്രൂ അവർ നമ്മളെ അറിയിക്കും നമ്മൾ എക്സാം പാസ്സായോ നമ്മളിതിൽ ബില്ലിംഗ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന് ഈ ഒരു സൈറ്റിൽ നമുക്കിതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സൈനപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇന്ത്യയിലുള്ളവരെ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം. വി ആർ കറൻ്റ്ലി അവർ
ഓൺ ബോർഡിംഗ് ആയിട്ട് നമ്മളെ ഇന്ത്യയിലുള്ളവർ മാത്രമാണ് ട്യൂട്ടറായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇതിൽ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ അപ്പം എക്സാമൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ഇപ്പം മാത്സൊക്കെ സെലക്ട് ചെയ്യുന്നവർ നന്നായിട്ട് ഹാൻഡ് നമ്മൾ എഴുതി അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരൊരു മെയിൽ ത്രൂ നമ്മളെ അറിയിക്കുന്നതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിൽ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണോ, അല്ല ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പല സബ്ജക്റ്റിനും പല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യും. ഒരു വർക്കിന് ഒരു 500 rupees വെച്ച് നമുക്കൊരു ഡെയിലി ഒക്കെ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ബാങ്ക് ത്രൂ ആണ് പിന്നീട് നമുക്ക് വിഡ്രോൾ വരുന്നത്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.